വെൽക്കം ടു ബേക്ക് ഷോപ്പ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന നല്ലൊരു ചോക്ലേറ്റ് ഫില്ലിംഗ്, എങ്ങനെയാണ് നമ്മുടെ ചോക്ലേറ്റ് കേക്കുകൾക്ക് ഗണാഷ് അല്ലാത്ത ഒരു ഫില്ലിംഗ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ ഇത് നമുക്ക് ഇച്ചിരി പാടാണ് ഉണ്ടാക്കാനെങ്കിലും, പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ഫില്ലിംഗ്. അപ്പം ഇത് നമ്മൾ ഈ വരുന്ന അടുത്ത വീഡിയോയ്ക്ക് വരുന്ന കേക്കിനുള്ള ഫില്ലിംഗ് ആണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് ഐഡി പിടികിട്ടി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഹിയർ ഇസ് ദ റെസിപ്പി. ആദ്യമായി നമുക്കൊരു പാത്രത്തിൽ വെള്ളം ബോയിൽ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 60% ചോക്ലേറ്റ് നമുക്ക് മെൽറ്റ് ചെയ്യാൻ വെക്കാം. അപ്പം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ തീ കുറച്ചിട്ട് മാത്രം, വൺസ് വെള്ളം ബോയിലായി കഴിഞ്ഞാൽ തീ കുറച്ചിട്ട് മാത്രമേ ഉള്ളൂ നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാവുള്ളൂ. നമ്മൾ ഉപയോഗിക്കുന്ന 60% ചോക്ലേറ്റ് ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. 60% ചോക്ലേറ്റ് എപ്പോഴും നമ്മൾ ടെമ്പർ ചെയ്താണ് ഗാർണിഷൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതെങ്കിലും നമുക്ക് മൂസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ടെമ്പർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ഹീറ്റ് ചെയ്യാതെ ആ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ രണ്ട് ടൈപ്പ് ചോക്ലേറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. കാരണം ഒന്ന് 60% ചോക്ലേറ്റ് തന്നെയാണ്, ഒന്ന് ഞാൻ മെൽറ്റ് ചെയ്തതിന് ശേഷമുള്ള ചോക്ലേറ്റും, ഒന്ന് മെൽറ്റ് ചെയ്യാത്തതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് കാണാം ഈ കൊക്കോ ബട്ടറുള്ള ആ ചോക്ലേറ്റാണ്, ആ ചെറിയ ഷെയ്ഡ് പോലെ നിങ്ങൾ കാണുന്ന ചെറിയ ഡോട്ട് ഡോട്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്, ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബൗളിലോട്ട് ക്രീമും മിൽക്കും ഒരുമിച്ചിട്ട് ചെറുതായിട്ടൊന്ന് വാം ചേർക്കാം. ആ സമയത്ത് തന്നെ നമ്മുടെ എഗ് യോക്കും ഷുഗറും വാൻലാബിനും ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമുക്ക്. അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഡെറി ഫാറ്റുള്ള ക്രീമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഡെറി ഫാറ്റ് എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ പാലിൽ നിന്നുണ്ടാക്കിയ ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിന് ചെറുതായിട്ടൊന്ന് വാം ആയാൽ മതി. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച എഗ് യോക്ക് മിക്സറിലോട്ട് കുറച്ച് ആഡ് ചെയ്ത് ആ എഗ് ടെമ്പർ ചെയ്തെടുക്കണം. അതിന് പറയുന്നത് ടെമ്പറിങ് എന്നാണ് കേട്ടോ. പാല് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിന് കുറച്ച് പാല് നമ്മുടെ എഗ് യോക്ക് മിക്സറിലോട്ട് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ പാല് നല്ലോണം ബോയിൽ ചെയ്യാം. ബോയിൽ ചെയ്തതിന് ശേഷം ബാക്കി ഉണ്ടാക്കി വെച്ച ആ മിക്സർ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് തിക്ക് ചെയ്തെടുക്കാം. അപ്പം ടെമ്പർ ചെയ്ത് എഗ്ഗ് നമ്മൾ ക്രീമിലോട്ട് ആഡ് ചെയ്യുമ്പം നമ്മൾ ആ പ്രൊസീജിയർ എന്ന് വെച്ചാൽ വാനില സോസ് ഉണ്ടാക്കുന്ന ആ സെയിം പ്രൊസീജിയറാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിക്കാക്കണം. അപ്പം തീയിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ തന്നെ ആ ബട്ടറിട്ട് ആ എഗ്ഗിൻ്റെ ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ വേണം. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന അത് കട്ട പിടിച്ചു പോകും, അതുപോലെ തന്നെ ഭയങ്കര തരിതരിയായി പോകും. അങ്ങനെ ഒരിക്കലും വരാൻ പാടില്ല. എന്നിട്ട് നമുക്ക് ഈ മിക്സർ ഡയറക്റ്റ് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റിലോട്ട് ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ഓംഗ്ലേസ് നമുക്ക് നമ്മുടെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ചോക്ലേറ്റ് ഗണാഷും നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സെമി വിപ്പ് ക്രീമും നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ സെമി വിപ്പ് ചെയ്ത ക്രീം ചോക്ലേറ്റുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേനും ഒരു ബൗളിൽ, ഒരു എക്സ്ട്രാ ബൗളിൽ ആദ്യമേ കുറച്ച് നമ്മുടെ ഗണാഷ്, അതായത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത മിക്സ്ചറും അതുപോലെ തന്നെ വിപ്പ് ക്രീമും കുറേ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യണം. അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഉണ്ടാക്കിയ ചോക്ലേറ്റ് ഗണാഷ് അത് ചൂടായിരിക്കും, നമ്മുടെ ക്രീം തണുപ്പായിരിക്കും. ഇത് രണ്ടും ഒരുമിച്ച് വന്ന് കഴിഞ്ഞാൽ ഒറ്റയടിക്കും ബ്രേക്ക് ആയി പോകും. അത് ഒഴിവാകാൻ വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന പ്രൊസീജിയർ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ച് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ഈ സെമി വിപ്പ് ചെയ്ത ക്രീമിൻ്റെ അകത്തൊരു വോളിയുണ്ട്, അതായത് ഒരു എയർ കയറിയിട്ടുണ്ട്. ആ എയർ വളരെ ഇത് താന്നു പോകും. അപ്പോൾ നമ്മുടെ മൂസ് ഭയങ്കര ഹെവി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് ഫില്ലിംഗ് നമുക്ക് കേക്കിൻ്റെ അകത്ത് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ കാണിച്ചിരുന്ന പ്രൊസീജിയർ ഫോളോ ചെയ്ത് ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്കൊരു വേറൊരു ബോളിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഒരു ക്ലീൻ റാപ്പ് മോളിലിട്ട് കവർ ചെയ്ത് വെച്ച് നല്ലോണം തണുപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ എങ്ങനെയാണ് ഒരു ചോക്ലേറ്റ് മൂസ് ഉണ്ടാക്കുന്നത്. ഇത് കുറച്ച് ഡിഫിക്കൾട്ടാണ് നിങ്ങൾക്കറിയാം, എനിക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ 60% ചോക്ലേറ്റിൻ്റെ കൂടുതൽ ഡൗട്ട് നിങ്ങൾ ചോദിക്കുമെന്ന്. കാരണം കോമ്പൗണ്ട് ചോക്ലേറ്റിൽ ചില റെസിപ്പീസ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകില്ല, അതുകൊണ്ടാണ് കോമ്പൗണ്ട് ചോക്ലേറ്റിൻ്റെ റെസിപ്പി ഞാൻ തരാതിരുന്നത്. അത് മനഃപൂർവ്വമല്ല, എൻ്റെ കയ്യിലുള്ള റെസിപ്പി എന്ന് പറഞ്ഞാൽ 60% ചോക്ലേറ്റിനെയാണ്. അതുപോലെ തന്നെ ഈ റെസിപ്പിയിൽ നമ്മൾ ഗ്രാംസിൻ്റെ റെസിപ്പി എനിക്ക് മാത്രമേ എനിക്ക് തരാൻ സാധിക്കുകയുള്ളൂ.
കപ്സിലായി കഴിഞ്ഞാൽ ഈ റെസിപ്പി ഭയങ്കരമായിട്ട് മെസ്സപ്പായി പോവും. അതുകൊണ്ടാണ് ഞാൻ ഗ്രാമിൽ തന്നെ ഈ റെസിപ്പി തന്നത്. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ബേക്കിംഗിനെ കുറിച്ച് അറിയാൻ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. അപ്പോൾ അതിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ, നമ്മുടെ വെബ്സൈറ്റിൽ ഫോറം എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുണ്ടാക്കിയ കേക്കിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം. അപ്പം അത് നമ്മൾ വരുന്ന യൂട്യൂബ് സ്റ്റോറീസിൽ അത് വീക്ക് ഓഫ് ദ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം സീ യു നെക്സ്റ്റ് ടൈം.